1853 ഒക്ടോബറിൽ ക്രൈമിയൻ യുദ്ധം ആരംഭിച്ചു. ഒരു വശത്ത് ഓട്ടോമൻ സാമ്രാജ്യം, ഫ്രാൻസ്, ബ്രിട്ടൻ, സർഡീനിയ സംയുക്ത സഖ്യം, മറുവശത്ത് റഷ്യൻ സാമ്രാജ്യം. 1856 വരെ ആ യുദ്ധം നീണ്ടുനിന്നു. ആദ്യ വർഷം പിന്നിടുമ്പോൾ തന്നെ 18,000-ലേറെ സൈനികർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരുന്നു. ഈ യുദ്ധത്തിലാണ് ഫ്ലോറൻസ് നൈറ്റിംഗൽ യുദ്ധഭൂമിയിൽ ചികിത്സയ്ക്കായി എത്തി ലോകത്തിന് വെളിച്ചം വിതറിയത്. ഈ യുദ്ധത്തിലൂടെ വിളക്കേന്തിയ ആ വനിത ലോകമെങ്ങും അറിയപ്പെട്ടു. ഇപ്പോഴും നമ്മുടെയെല്ലാം മനസ്സിൽ പ്രകാശം പരത്തി നിൽക്കുകയും ചെയ്യുന്നു. ഇനി അതേ യുദ്ധത്തിന്റെ മറ്റൊരു കഥ. ബ്രിട്ടീഷ് ജമൈക്കൻ ബിസിനസ്സുകാരിയായിരുന്നു അവർ. ക്രൈമിയൻ യുദ്ധം അതിന്റെ പാരമ്പര്യത്തിൽ നിൽക്കുന്നു. ക്രൈമിയയുടെ അതിർത്തി പ്രദേശത്ത് ആ മിടുക്കിയായ ബിസിനസ്സുകാരി ഒരു പുതിയ ബിസിനസ് ആരംഭിച്ചു. ബ്രിട്ടീഷ് ഹോട്ടൽ, അതായിരുന്നു അവർ തുടങ്ങിയ ഹോട്ടലിന്റെ പേര്. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സൈനികർ ഭക്ഷണം കഴിക്കാൻ അവിടെയെത്തും. എത്ര നല്ല ആശയം എന്നായിരിക്കും നാം ആലോചിക്കുന്നത്. എന്നാൽ കഥ മറ്റൊന്നായിരുന്നു. വംശവെറിയുടെ ഇരയായിരുന്നു മേരി ജെയിൻ സീകോൾ എന്ന ആ ബിസിനസ്സുകാരി. ബിസിനസ് അവർക്കൊരു മറയായിരുന്നു. യഥാർത്ഥത്തിൽ അവരൊരു നഴ്സായിരുന്നു. സൈനിക രംഗത്ത് പ്രവർത്തിക്കാൻ അനുമതി ലഭിക്കാതെ വന്നപ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ കണ്ടെത്തിയ ആശയമായിരുന്നു ആ ഹോട്ടൽ. പരിക്കേറ്റ് അവിടെയെത്തിയവരെ ആരുമറിയാതെ അവർ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ക്രമേണ ആ സഖ്യ സൈനികർ ആ ഹോട്ടൽ ആശുപത്രിയെ അഭയകേന്ദ്രമാക്കി മാറ്റി. പരമ്പരാഗതമായ കരീബിയൻ ഔഷധങ്ങളായിരുന്നു അവരുടെ കൈവശം ഉണ്ടായിരുന്നത്. അതിനായി തന്റെ കൈവശമുണ്ടായിരുന്ന സമ്പത്തെല്ലാം അവർ വിനിയോഗിച്ചു. മരണത്തിന്റെ വക്കിലെത്തിയ അനേകം സൈനികരെ ആരുമറിയാതെ ജീവിതത്തിന്റെ പച്ചപ്പിലേക്ക് തിരിച്ചുപിടിച്ചു. യുദ്ധം കഴിഞ്ഞു, എല്ലാം സാധാരണ പോലെയായി. പക്ഷേ മേരിയുടെ ജീവിതം സാമ്പത്തികമായി ആകെ തകർന്നു. മേരി ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ മേരി അജയയായി തുടർന്നു. ക്രമേണ മേരിയുടെ ഇതിഹാസതുല്യമായ ജീവിതം പുറം ലോകമറിഞ്ഞു. വണ്ടർഫുൾ അഡ്വഞ്ചേഴ്സ് ഓഫ് മിസിസ് സീകോൾ ഇൻ മെനി ലാൻഡ്സ് എന്ന പേരിൽ മേരിയുടെ ആത്മകഥ പുറത്തിറങ്ങി. 1853 അവരുടെ പ്രവർത്തനങ്ങൾക്ക് 1991 ജന്മദേശമായ ജമൈക്ക മരണാനന്തര ബഹുമതിയായി ഓർഡർ ഓഫ് മെറിറ്റ് നൽകി ആദരിച്ചു. നന്മ മരങ്ങൾ ഒരിക്കലും നശിച്ചു പോകുന്നില്ല. അവർ അവശേഷിപ്പിച്ചു പോകുന്ന നന്മയുടെ വിത്തുകൾ വീണ്ടും മുളപൊട്ടുക തന്നെ ചെയ്യും. ഇത്തരം നന്മ മരങ്ങളെ നമുക്ക് എന്നും ഓർക്കാം. ശുഭദിനം.